हेलो फ्रेंड्स वेलकम बैक എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ബ്രോക്കോളി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു അടിപൊളി സലാഡാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഞാൻ ഇവിടെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മാർക്കറ്റിൽ ചെന്നപ്പോൾ ബ്രോക്കോളി കണ്ടു അപ്പോൾ വിട്ടില്ല നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല ബ്രോക്കോളി അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ തന്നെ മേടിച്ചു അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് अब नम्बे नाटिल अत्र फेमिलियर संभव इत पक्षे वाले वाले गुण अटल कुछ वेट अब एवडे कलाड्ड तैयार कहिक अल ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കണ്ടേ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇതുവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇല്ലേ അതുപോലെ തന്നെയാണ് ഉള്ളത് അപ്പോൾ കട്ട് ചെയ്തെടുക്കുക ഇത് കുറച്ച് എന്താ പറയുക അത്ര ഫ്രഷ് അല്ല കേട്ടോ എന്നാലും എന്താ പറയുക നല്ല ടേസ്റ്റി തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലോട്ട് ഇതിട്ട് വെക്കുന്നുണ്ട് നമ്മൾ കോളിഫ്ലവറൊക്കെ ക്ലീൻ ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ കളയാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ശേഷം അതിനെ ഒന്ന് മാറ്റി വെക്കാം ശേഷം നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടാവട്ടെ अब चूड़ा कहय इे ना क्लीन मच्छी ब्रोकोली चेत अब नाम उपलब्ध नाईट कहुगे कुछ फ्रेश अब कलर चुदाय फेडाइट अब नमुक इन सोल्टेड़क ई एल अब साधारण सलाड पचीत पाला वेविकाट कह पा अदर रीती कुक वे अब या कुकी टाइम आवश्यक उप चेत उप चेत नमुक वी नाई मिक्स एलाड़ी मिक्स അടുത്ത ചേരുവ നമുക്കിതിലേക്ക് ചേർക്കാം സ്പ്രിംഗ് ഓണിയൻ ആണ് അപ്പോൾ നിങ്ങളുടെയിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഈ സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ ബ്രോക്കോളി ഇതൊക്കെ നമ്മൾ എപ്പോഴും കിട്ടുന്ന സമയത്ത് വേടിക്കണം ലെറ്റ്യൂസ് ഇതൊക്കെ നമ്മൾ കിട്ടുമ്പോൾ വേടിക്കണം കാരണം നമ്മുടെ നാട്ടിൽ എല്ലാ സമയത്തും ഒന്നും ഇത് കിട്ടാറില്ല സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിൽ പോലും അതുകൊണ്ട് കിട്ടുമ്പോൾ നമ്മൾ വേടിച്ചിട്ട് ഇത് കഴിക്കണം കാരണം അത് വളരെ ഹെൽത്തിയാണ് നമ്മൾ ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമ്മൾ സാലഡ് കഴിക്കാറുണ്ട് മിക്കവരും കഴിക്കാറുണ്ട് സാലഡ് ഓട്സ് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാറ് അപ്പോൾ ആ സമയത്ത് നമ്മൾ സാലഡിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തതായിട്ട് സവാളയാണ് ചേർത്ത് കൊടുത്തത് അത് ഒരു കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രീൻ കാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ കളർ കാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് കുക്കുംബർ ആണ് കുക്കുംബർ ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കുംബറൊക്കെ അവസാനം ചേർത്താൽ മതി കാരണം അത് റോയായി കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇതാ നമ്മളെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ ചൂടൊക്കെ തട്ടുമ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ടുനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് ചെറിയ കുറവ് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് വീണ്ടും നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഒരുപാട് കുക്കിംഗ് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാ ഏകദേശം ഇത് റെഡിയാവാനായിട്ടോ ഇതിനധികം കുക്കിംഗ് ടൈമൊന്നുമില്ല ഇനി ഞാനിതിലേക്ക് ഒരു ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അത്രയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സലാഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് ഒരു കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ റാപ്പ് ചെയ്ത് കഴിക്കാനും വളരെ നല്ലതാണ് ഈ ഒരു മിക്സ് അപ്പോൾ ബ്രോക്കോളി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ താങ്ക് യു